ഞാനിപ്പോ ഇപ്പോഴും പത്തനാപുരം ശാന്തി ഭവനിലാണ് നിൽക്കുന്നത്. ഇവിടെ ഓരോരുത്തരുടെയും ഓരോ സ്റ്റോറീസ് ഒക്കെ കാണുമ്പോഴാണ് നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നും. ചിലപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് വയലൻ്റ് ആവുന്ന ഇൻമേറ്റ്സ് ഉണ്ട്, അപ്പോൾ അവർക്ക് സ്പെഷ്യലായിട്ടുള്ള ഒരു ഏരിയ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ അച്ഛനും അമ്മയും തനിച്ചായവരുണ്ട്, മക്കൾ നോക്കാത്തവരുണ്ട്. ദാ ഇവിടെ 5 മക്കളുള്ള അച്ഛനാണ്. ശ്രീദേവിയാണ് ഇവിടുത്തെ മെമ്പറാണ്, ഗാന്ധി ഭവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ശ്രീദേവിയാണ് ഈ ഒരു കാര്യം പറഞ്ഞത്. 5 മക്കളുണ്ടായിട്ടും അച്ഛനമ്മേനെയും നോക്കാൻ അവർക്ക് സമയമില്ല. പക്ഷെ എന്തായാലും ശ്രീദേവി തന്നെ അറിയാം. ഈ അമ്മയും അച്ഛനും ഇവിടെ നമ്മളെന്നുണ്ട്. ഇവിടുത്തെ താമസം ഞങ്ങൾക്ക് സുഖമാണ്, ജീവിതം സുഖമാണ്. ഞങ്ങൾക്ക് ആഹാരവും വസ്ത്രവും സഹകരവും ഉണ്ട്. വേണ്ടാത്ത പാടുകൾ ചോറ് കൊണ്ടുവന്നാൽ ചിത്രം ബാക്കി ഞങ്ങളോട് അങ്ങനെ മക്കള് വരാറുണ്ടോ ഇടയ്ക്ക് അന്വേഷിക്കാനൊക്കെ? എന്തെങ്കിലും അറിഞ്ഞ അച്ഛൻ പറഞ്ഞ് വരണ്ട, അവിടെ ആരും വരണ്ട, ഞങ്ങളെ വേണ്ടെന്ന് വെച്ചു. പിന്നെ നിങ്ങൾ വരുന്നെന്തിനാണ്? എന്തായാലും ഇതാ അപ്പച്ചനും ഇവിടെ റെഡി ആയിട്ട് അച്ഛനും നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിരുന്നില്ലേ നേരത്തെ, ഞാൻ എന്തായാലും അച്ഛനെയും അമ്മേനെയും ഒന്നും കൊണ്ടുവരാൻ ഉദ്ദേശിച്ചിരുന്നല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ സമൂഹത്തിലൊരു നല്ലൊരു മെസ്സേജ് ആവട്ടെ എന്ന് കരുതിയിട്ടാണ് അച്ഛനും അമ്മയും തന്നെയാണ് റൂമിൽ നിന്ന് പുറത്തിറങ്ങി വന്നത്. അപ്പം അച്ഛൻ ഹാപ്പി ഓണം. മക്കളൊന്നും ഇല്ലെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്നവര് പലയിടത്തുണ്ട്, മനസ്സിലായാ? തീർച്ചയായും. എന്തായാലും ഇവിടെ സമാധാനമായിട്ട് ഭാര്യയുടെ ഒപ്പം ജീവിക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ് അല്ലേ? ഏത് കാലഘട്ടത്തിൽ സുഖമായ ജീവിതം. ഈ 85 വയസ്സും സന്തോഷം കേട്ട. എന്തായാലും ഗാന്ധി ഭവൻ്റെ മറ്റൊരു റൂമിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇൻമേറ്റ്സ് ഇപ്പോൾ പറഞ്ഞതനുസരിച്ച്, ശ്രീദേവി പറഞ്ഞതനുസരിച്ച് കുറച്ച് അവശതയുള്ള ആളുകളാണ്. അവർക്ക് സ്വന്തമായിട്ട് കാര്യങ്ങളൊന്നും അവരവരുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്തവരുണ്ട്. ഇപ്പോൾ യൂറിനാണെങ്കിലും അങ്ങനെ മോഷനൊക്കെ പാസ് ചെയ്യുന്നവരാണ്. അപ്പോൾ അവരെ ഒരു പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാനൊക്കെ എപ്പോഴും ഒരാളെ ഒരു അസിസ്റ്റൻസ് എപ്പോഴും വേണ്ടി വരുന്നുണ്ട്. ശ്രീദേവി പറഞ്ഞത് കേട്ടപ്പോഴാണ് ഇതിൽ ഇവർക്ക് പലർക്കും തെരുവിൽ നിന്നാണ് ഇവരെ പലരും കിട്ടിയത്. ഉപേക്ഷിച്ച നിലയിലും ആരും ഇല്ലാത്ത നിലയിലാണ് കിട്ടിയതെങ്കിലും ഇവർക്ക് നല്ല ബന്ധുബലമുള്ളവരുണ്ട്, നല്ല രീതിയിൽ കഴിയുന്ന മക്കളുണ്ടാവാം, ബന്ധുക്കളുണ്ടാവാം. പക്ഷേ പറഞ്ഞ പോലെ തന്നെ ആരും നോക്കാനില്ലാതെ ആവശ്യ നിലയിൽ കഴിയുമെന്ന് പറഞ്ഞപ്പോൾ പറയാമായിരുന്നു. നമ്മൾ മഴയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ നമ്മൾ മഴ ആസ്വദിക്കുന്നവരുണ്ട്. അപ്പോൾ മഴ പെയ്യുന്നത് കാണുമ്പോഴും ഓർക്കുമ്പോഴും ഒക്കെ ഇവിടെയുള്ളവർക്ക് ഭയങ്കര ടെൻഷനാണെന്ന് പറയായിരുന്നു. കാരണം ചെറുതായിട്ട് ഇങ്ങനെ ചോർന്നൊലിക്കുന്ന റൂഫാണ് ഇതിൻ്റെ, അതിൻ്റെ മീതെ ഒരു ടാൾപോളിനാണ് വിരിച്ചിട്ടുള്ളത്. അപ്പോൾ മഴ ആസ്വദിക്കുന്ന സമയത്ത് അറിയാതെ നമ്മുടെ മനസ്സിൽ ഇനിയിപ്പോൾ മറ്റൊരു ചിത്രം കൂടി വരും. മഴ വരുമ്പോൾ കുറച്ച് പേടിക്കുന്ന, അല്ലെങ്കിൽ മഴയെ പേടിക്കുന്ന ഒരു കൂട്ടം മനുഷ്യ ജീവിതങ്ങളും കൂടി നമ്മുടെ ഭൂമിയിൽ നമ്മുടെ ചുറ്റും ഉണ്ടെന്നുള്ളത്. അങ്ങനെ ഓരോരുത്തരെയായിട്ട് ഇവിടുന്ന് എന്താ പറയുക, വല്ലാത്തൊരു സാധാരണഗതിയിൽ തിരുമുൽക്കാഴ്ചയുടെ ഭാഗമായിട്ട് ഓരോരുത്തരെയും കണ്ട് സമ്മാനമൊക്കെ കൊടുത്ത് പോകുമ്പോൾ മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. പക്ഷെ ഇപ്പോൾ എന്താ പറയുക, വളരെ ഹെവി ആയിട്ടുള്ള ഒരു മനസ്സായിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ പോകുന്നത്. ഇന്ന് ഒരു 1:30 ഇറങ്ങണം എന്ന് വിചാരിച്ചിട്ടാണ് പ്ലാൻ ചെയ്തത്. കാരണം 3:30 നമുക്ക് ആലപ്പുഴയിൽ എത്തണം, എല്ലാം അറിയാം. പക്ഷേ ഹക്കീമിനോട് പറയായിരുന്നു എങ്ങനെയെങ്കിലും നമുക്ക് ഡെസ്റ്റിനേഷനിൽ എത്താം, പക്ഷേ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തീരുന്നില്ല. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു ജെൻസിൻ്റെ ഒരു ഏരിയ ആണ്. ഇവിടെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് നടക്കാൻ വയ്യാതെ വന്ന ഒരു ഇൻമേറ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ അസുഖം മാറി നടന്നു തുടങ്ങി. ഈ ഒരു ബോർഡ് നോക്കി, സ്നേഹ ഗ്രാമം പഞ്ചായത്ത് ഓഫീസ്. ഇവിടെ രാഷ്ട്രീയ ില്ലെങ്കിലും ഇവിടെ പ്രോപ്പറായിട്ട് എലക്ഷൻ നടക്കുന്നു. വ്യത്യസ്ത വാർഡുകളായിട്ട് തിരിച്ചിട്ട് അവിടുത്തെ മെമ്പേഴ്സ് നോമിനേറ്റ് ചെയ്ത് ഓരോരുത്തരെ പഞ്ചായത്ത് ഓഫീസിലെ മെമ്പേഴ്സായിട്ട് കൊണ്ടുവരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുകയാണ് ഇവരെന്നൊരു